നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനും ഹിസ്ബുള്ളയും ഹൂദി വിമതരും മറ്റു ചില ഇസ്ലാമിക രാജ്യങ്ങളും അരിച്ചു പെറുക്കിയിട്ടും റിൻസൺ ജോസിനെ കുറിച്ചുള്ള ഒരു വിവരവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല റിൻസൺ സ്വന്തം റിസ്കിലാണ് ഒളിവിൽ കഴിയുന്നതെങ്കിൽ എപ്പോഴേ തൂക്കിയെടുക്കേണ്ട സമയം കഴിഞ്ഞു ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് റിൻസൺ മൊസാദിന്റെ സുരക്ഷയിലാണ് റിൻസണും കുടുംബവും അമേരിക്കയിലേക്ക് കടന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നുവല്ലോ തൊട്ടു പിന്നാലെ ഇറാൻ ചാരന്മാർ അമേരിക്കയിൽ എത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മുക്കും മൂലയും അരിച്ചു പെറുക്കിയിട്ടും ഇവരെക്കുറിച്ചുള്ള തുമ്പും വാലും പോലും കിട്ടിയില്ല റിൻസണും കുടുംബവും ഇപ്പോൾ മൊസാദിന്റെ സംരക്ഷണയിൽ തന്നെയാണെന്ന് ഇറാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തണലിലാണ് ഈ കുടുംബമെങ്കിൽ ഇറാനല്ല മറ്റാരും ഒന്ന് തൊടാൻ ഭയക്കും ഒരു മലയാളിക്ക് വേണ്ടി ഇസ്ലാമിക രാജ്യങ്ങൾ പരക്കം പായുകയാണ് ഈ ആട് കിടന്നെടുത്ത് പൂട പോലും ഇല്ലെന്ന് പറയില്ലേ അതാണ് ഇപ്പോൾ റിൻസനെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്ന ഇറാന്റെയും മറ്റ് സംഘങ്ങളുടെയും അവസ്ഥ ജീവന് തന്നെ ഭീഷണി ഉയർന്ന സാഹചര്യത്തിൽ വീട് പോലും ഉപേക്ഷിച്ച് റിൻസനും കുടുംബവും അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറി എന്ന സൂചനയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകമെങ്ങും റിൻസനെ തേടി അന്വേഷണ ഏജൻസികളും മാധ്യമങ്ങളും അവരുടെ വഴിക്ക് അന്വേഷണവും നടത്തുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലും ഇല്ലാതായി എന്ന സൂചനയാണ് പുറത്തു വരുന്നത് റിൻസന്റെയും ഭാര്യയുടെയും ഫോൺ നമ്പറുകൾ തപ്പിയെടുത്ത വിദേശ മാധ്യമങ്ങൾക്ക് അവരെ കണക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല റിൻസൺ എവിടെയാണ് എന്ന ചോദ്യത്തിന് നൽകിയ ഇമെയിൽ അന്വേഷണത്തിനും എന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് മാത്രമല്ല ഇങ്ങ് കേരളത്തിലേക്ക് പോലും ഇറാന്റെയും മറ്റ് ഭീകര സംഘടനകളുടെയും ചാരക്കണ്ണുകൾ എത്തിയിരിക്കുന്നു വയനാട് കേന്ദ്രീകരിച്ച് പല വഴിക്കാണ് റിൻസനെ തേടിയുള്ള അന്വേഷണം നടക്കുന്നത് ഇതിനിടയിൽ കേന്ദ്രസംഘവും ഇവിടെ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഒരു മലയാളി ഒപ്പിച്ച പണിയാണ് ഇപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ കൂടോടെ അന്വേഷണത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത് റിൻസണെ കിട്ടിയാൽ മാത്രമേ ഈ സംഭവത്തിന്റെ ഒരു തരിമ്പെങ്കിലും ഒരു തെളിവ് കിട്ടുകയുള്ളൂ എന്നാൽ റിൻസണെ കിട്ടിയാൽ പോലും ആ ഒരു തെളിവ് കിട്ടുമെന്ന പ്രതീക്ഷ പോലും ഇവർക്കില്ല കാരണം റിൻസൺ ഇതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് വ്യക്തമല്ലല്ലോ ഒരുപക്ഷെ റിൻസൺ അറിയാതെ മൊസാദിന്റെ നീക്കങ്ങളിൽ പങ്കാളിയായി കാണാം അത്തരം ഒരു നീക്കവും നടന്നിരിക്കാം എന്തായാലും ഇപ്പോൾ ഒളിവിലാണ് റിൻസന്റെ തിരോധാനത്തിൽ പല നിഗമനങ്ങളാണ് വിദഗ്ധർ ഉയർത്തുന്നത് കൂടുതൽ പേരും സമർത്ഥിക്കുന്നത് റിൻസൺ മൊസാദ് സുരക്ഷയിലാണെന്നാണ് റിൻസൺ സ്വയം അറിയാതെ ഇസ്രയേലിനെ സഹായിച്ചു എന്നാണ് ഡെയിലി മെയിലിൽ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്ന ഒരു ബിസിനസ് ട്രിപ്പ് റിൻസൺ ഉണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ റിൻസൺ ട്രിപ്പിലാണെന്ന് ആരും കരുതുന്നില്ല കാരണം ഈ വാർത്ത ഇപ്പോൾ ലോകം മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉറപ്പായും റിൻസന്റെ അടുത്തും ഈ വിവരങ്ങൾ എത്തിയിട്ടുണ്ടാകും ബി എ സി കമ്പനിയുടെ സിഇഒ ക്രിസ്റ്റീനോ ബാർസോണി നിലവിൽ ഹങ്കേറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സംരക്ഷണയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് റിൻസനും സമാനമായ രീതിയിൽ അന്വേഷണ ഏജൻസികളുടെ സുരക്ഷയിലാണോ എന്നത് വ്യക്തമായിട്ടില്ല അറിഞ്ഞോ അറിയാതെയോ മൊസാദിന് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ റിൻസനെ കയ്യിൽ കിട്ടണം എന്ന ആഹ്വാനം നടത്തിയ ഇസ്ലാം രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ മൂലം ഈ മലയാളി യുവാവിന് പുറം ലോകം തേടി വരാനാകാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുക ഒരു പക്ഷേ ജീവൻ രക്ഷിക്കാനുള്ള പരക്കം പാച്ചിൽ നടത്തുകയാകാം റിൻസനും കുടുംബവും അനുമാനിക്കപ്പെടുന്നത് അങ്ങനെ ഒരു പരക്കം പാച്ചിലാണെങ്കിൽ കൂടി ഏതെങ്കിലും ഒരു സംഘത്തിന്റെ കയ്യിൽ എപ്പോഴേ റിൻസൺ അകപ്പെട്ടിരിക്കാം എന്നാൽ അങ്ങനെ ഒരു തരത്തിലുള്ള സംഭവങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ല ഇതുകൊണ്ട് തന്നെയാണ് മൊസാദ് ആണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്ന വിവരങ്ങൾ വ്യക്തമാകുന്നത് റിൻസൺ ഒരിക്കലും ഒരു ചാര സംഘടനയ്ക്ക് വേണ്ടി ഏജന്റ് ആകാൻ തയ്യാറാകില്ല എന്നാണ് ബന്ധുക്കളും നാട്ടുകാരും പറയുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് നോർവേയിലെ ജിൻസന്റെ അയൽവാസികളായ നോർവേക്കാരും പറയുന്നത് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി സ്വന്തം മുടി ദാനം ചെയ്ത റിൻസനെ കഴിഞ്ഞ ഏതാനും വർഷമായി അറിയാമെന്ന് വെളിപ്പെടുത്തിയ നോർവീജിയൻ അയൽവാസിയായ സ്ത്രീ താൻ അറിയുന്ന യുവാവ് ഇത്തരമൊരു കാര്യം അറിഞ്ഞുകൊണ്ട് ചെയ്യില്ല എന്നാണ് വാദിക്കുന്നത് പ്രിൻസൺ ആഴ്ചകൾക്ക് മുൻപ് തന്നെ നോർവേയിലെ വീട് വീടുപേക്ഷിച്ചു പോയോ എന്ന സംശയവും അദ്ദേഹത്തെ തേടി കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്തെത്തിയ ഡെയിലി ഡെയിലിമെയിൽ പത്രം ഉന്നയിക്കുന്നുണ്ട് വീടിന്റെ ജനലുകൾ കുറെ ദിവസങ്ങളായി തുറന്നിട്ടില്ല എന്നാണ് വിവരങ്ങൾ മാത്രമല്ല വീടിനു മുന്നിലെ മുറ്റത്ത് പുല്ല് വളർന്ന് കാടായി നിൽക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളുമുണ്ട് വീട്ടിൽ താമസിച്ചിരുന്നവർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത തരത്തിൽ ആയിരുന്നിരിക്കണം എന്നാണ് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ തുകയ്ക്കുള്ള ഒരു ഓർഡർ മുന്നിലെത്തിയപ്പോൾ റിൻസൺ അതിനു പിന്നിലെ അപകടങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ട് അഥവാ റിൻസൺ ആ ഓർഡറിന്റെ പിന്നാമ്പുറം അന്വേഷിക്കാൻ ശ്രമിച്ചാലും മൊസാദിന്റെ കാണാ ചരടുകൾ കണ്ടെത്തുക അത്ര എളുപ്പവും അല്ലല്ലോ അതീവ രഹസ്യമായി നടന്ന ഒരു കച്ചവടം ഇത്ര വേഗത്തിൽ പരസ്യമായതിൽ ഇപ്പോൾ മൊസാദിന്റെ കൈകളും സംശയിക്കപ്പെടുകയാണ് പേജർ സ്ഫോടനങ്ങളിൽ സംശയാതീതമായി മൊസാദിന്റെ പങ്ക് പുറത്തുവരാൻ അവർ തന്നെ റിൻസന്റെ കമ്പനിയുടെ പങ്കാളിത്തം പുറത്തുവിട്ടതാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് എന്തായാലും റിൻസൺ എവിടെയെന്ന ചോദ്യം മാത്രമാണ് ബാക്കി ഇതേ ചോദ്യം തന്നെയാണ് മാനന്തവാടിയിലെ റിൻസന്റെ കുടുംബക്കാരും ഉയർത്തുന്നത് റിൻസനും കുടുംബവും എവിടെ ഇപ്പോൾ ആ കുടുംബം റിൻസന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് ഈ വീട്ടിലെത്തി പരിശോധനയുമൊക്കെ നടത്തിയിരുന്നു റിൻസൺ അമേരിക്കയിൽ ഉണ്ടോ അതോ അമേരിക്കയിൽ നിന്ന് കടന്നു കളഞ്ഞോ അമേരിക്ക സുരക്ഷിത സ്ഥാനമായിട്ടാണോ റിൻസൺ കണ്ടിരുന്നത് അമേരിക്കയിൽ റിൻസൺ എത്തിയതോടെ എത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതോടുകൂടി തന്നെയാണ് അമേരിക്കയാണ് സംരക്ഷണം ഒരുക്കുന്നത് തായ്വാന്റെ കൂട്ടുപിടിച്ച് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണമാണ് ഇതെന്ന് വീണ്ടും ചർച്ചകൾ ശ്രദ്ധേയമാകുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത